പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയർലൻഡിലേക്കുള്ള വിവിധ വിസകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് തങ്ങളുടെ വിസ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ വിസ അടിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ സ്റ്റാറ്റസ് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അയർലൻഡിലേക്ക് വിവിധ വിസകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം VFS സൈറ്റ് വഴി നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ ബ്രൗസറിൽ നിന്ന് അയർലൻഡ് വിസ ട്രാക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാം ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ VFS ഗ്ലോബലിൻ്റെ ഒരു വെബ്സൈറ്റ് ലിങ്ക് കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അവിടെ നമുക്ക് ട്രാക്ക് യുവർ വിസ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓൺലൈൻ ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് റെഫറൻസ് നമ്പറാണ്. നമ്മൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് IRL എന്ന് കൂട്ടിയിട്ടുള്ള ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാകും. ആ നമ്പരും ആപ്ലിക്കൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനെ തുടർന്ന് അവിടെ തന്നിരിക്കുന്ന ക്യാപ്ചർ ടെസ്റ്റ് കോഡുണ്ട്. ആ കോഡ് ആ ബോക്സിൽ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റിസൾട്ട് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ VFS സൈറ്റ് വഴി ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുമ്പോൾ യുവർ വിസ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഹാസ് ബിൻ ഡിസ്പാച്ച് ടു ഐറിഷ് എംബസി ഫോർ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് ആയിരിക്കും നോർമലി കാണുക. ഇനി വിസ അടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ആ സ്റ്റാറ്റസ് ഇവിടെ നിന്ന് മാറുള്ളൂ. ഇപ്പോൾ വിസ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് മാറി കാണിക്കും. അതോടൊപ്പം നമ്മൾ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫോണിൽ ഒരു SMS നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ഡിസ്പാച്ച് ടു ന്യൂഡൽഹി ഫോർ പ്രോസസിംഗ് പറഞ്ഞുള്ള ആ ഒരു ഡേറ്റ് വെച്ചുള്ള ഒരു മെസ്സേജ് നമുക്ക് ഫോണിൽ ലഭിക്കും. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിസ ഡിസിഷൻ ചെക്ക് ചെയ്യണം. ന്യൂഡൽഹിയിലെ ഐറിഷ് എംബസി ഈ എടുക്കുന്ന വിസ ഡിസിഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഈ വിസ ഡിസിഷന്റെ റിപ്പോർട്ട് വരുന്നത് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെയാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ വിസ ഡിസിഷൻ റിപ്പോർട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമ്മുടെ ബ്രൗസറിൽ നിന്ന് അയർലൻഡ് വിസ ഡിസിഷൻസ് ഡൽഹി എന്ന് ടൈപ്പ് ചെയ്ത് ലിങ്കും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് ഈ പേജിലേക്ക് വരാവുന്നതാണ്. അവിടെ അതിൻ്റെ കാര്യങ്ങളും പ്രോസസ്സിംഗ് ടൈം അത് വേണ്ടവർക്ക് അതൊക്കെ വായിച്ചു നോക്കിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓരോ വിസയ്ക്കും എത്രയാണ് പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വിസ ഡിസിഷൻ റിപ്പോർട്ട് കാണാനായിട്ട് ആ ഡിസിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വിസ ഡിസിഷൻ മെയ്ഡ് ഫ്രം January 1, 2024 ടു ആ ഡേറ്റ് ഉള്ള ആ ഒരു റിപ്പോർട്ട് അവിടെ കാണാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് സേവ് ആവും. ഒരു എക്സെൽ ഫയലാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് മൊത്തത്തിലാണ് വരുന്നത്. ആ ഡിസിഷൻ പീരീഡ് വരുന്നത് January 1, 2024 മുതൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ഡേറ്റ് വരെയുള്ള വിസ ഡിസിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണുക. അവിടെ നിന്ന് നമ്മുടെ റെഫറൻസ് നമ്പർ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് കൺട്രോളും F കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ ഫൈൻഡ് വാട്ട് എന്ന് പറഞ്ഞ ആ ബോക്സിൽ IRL വേണ്ട, നമ്മുടെ 8-അക്ക റെഫറൻസ് നമ്പർ മാത്രം മതി. അതവിടെ എൻ്റർ ചെയ്തിട്ട് ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ സ്റ്റാറ്റസ് ഡിസിഷൻ എന്താണെന്നുള്ള അറിയാൻ സാധിക്കും. അപ്രൂവ് ആണെങ്കിൽ അപ്രൂവ്, റിഫ്യൂസ് ആണെങ്കിൽ റിഫ്യൂസ്. ഈ രീതിയിൽ നമുക്ക് വിസ ഡിസിഷൻ സ്റ്റാറ്റസും ട്രാക്ക് ചെയ്യാം. ഇനി നമ്മുടെ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ എന്നാണ് കിട്ടുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ട്രാക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ പാസ്പോർട്ട് ബ്ലൂ ഡാർട്ട് വഴിയാണ് അവർ കൊറിയർ ചെയ്യുന്നത്. നമ്മുടെ ബ്രൗസറിൽ ബ്ലൂ ഡാർട്ട് ട്രാക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കുകളെല്ലാം ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് അതിൽ കൂടി ഡയറക്റ്റ് ഈ പേജിലേക്കൊക്കെ വരാവുന്നതാണ്. ഇത് ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. റൈറ്റ് സൈഡിൽ ട്രാക്ക് യുവർ ഷിപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന് താഴെ എൻ്റർ യുവർ വേ ബിൽ ഓർ റെഫറൻസ് നമ്പർ, നമുക്ക് റെഫറൻസ് നമ്പറാണ് അറിയാവുന്നത്. നമ്മുടെ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തിട്ട് ഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് കാണാം എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. പിന്നെ അവിടെ നമുക്ക് മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വ്യൂ മാപ്പൊക്കെ നമുക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ എന്ന് കിട്ടും എന്നുള്ള കാര്യവും നമുക്ക് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.